എൻ്റെ പേര് ശിവൻ എന്നാണ്. ഞാൻ ഫസ്റ്റ് ഇയർ 8-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കാർപ്പൻ്ററി പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. അപ്പോൾ നമുക്ക് കാർപ്പൻ്ററിയെ കുറിച്ച് ഒരു ചെറിയ വിവരണം നിങ്ങൾക്ക് നൽകാം. കാർപ്പൻ്ററി എന്ന് പറയുന്നത് മരപ്പണിയാണ്. നിങ്ങളുടെ തിയറിയിൽ പുസ്തകത്തിൽ കണ്ടു കാണും, എൻ്റെ പടങ്ങളും ടൂൾസിൻ്റെ പടങ്ങളും ചെയ്യുന്ന വർക്കിൻ്റെ പടങ്ങളൊക്കെ കണ്ടു കാണും. എങ്കിൽ തന്നെ കാർപ്പൻ്ററി എന്ന് പറയുമ്പോൾ മരപ്പണി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീടിൻ്റെ നിർമ്മാണം, കട്ടില, ജനല, ഫർണിച്ചർ ഐറ്റംസൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ബാലപാഠം എന്നുള്ള രീതിയിൽ കാർപ്പൻ്ററിയിൽ കുറച്ച് ടൂൾസ് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ ഒന്നുണ്ട് ഒന്ന് വർക്കുകളുമാണ് ജോയിൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് പറഞ്ഞാൽ പ്ലെയിനിങ് റൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടി ചിന്തയിലിട്ട് നമ്മൾ പ്ലെയിൻ ചെയ്ത് നമ്മുടെ കറക്റ്റ് സൈസാക്കി എടുക്കുന്ന ഒരു വർക്കാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിൻ്റെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മോഡലിൽ കാണിച്ചത് ഇതാണ് ആ വർക്കിൻ്റെ പ്ലെയിനിങ് പ്രാക്ടീസിനുള്ളതിൻ്റെ ആ വർക്കിൻ്റെ ഫിഗർ. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മോഡൽ നമ്പർ 1 പ്ലെയിനിങ് പ്രാക്ടീസ്. ഈ ഒബ്ജക്റ്റിൻ്റെ നീളം നമ്മൾ ഈ ഡ്രോയിങ്ങിൽ സാധാരണ നമ്മൾ ഈ ഒബ്ജക്റ്റ് വരയ്ക്കുമ്പോൾ 3 വ്യൂസ് കിട്ടാൻ പാത്രമാണ് നമ്മൾ സാധാരണ വരയ്ക്കുന്നത് എഞ്ചിനീയറിംഗിൽ വരയ്ക്കുമ്പോൾ. അപ്പോൾ കാർപ്പൻ്ററി നമ്മൾ വരയ്ക്കുമ്പോൾ ഇതിൻ്റെ ഇത് ടോപ്പ് ഫേസ് സൈഡ് എന്ന് പറയും, ഇത് ഫേസ് സൈഡ്, ഇത് ഫേസ് സൈഡ്, അങ്ങനെ 3 ഭാഗങ്ങൾ കാണാൻ പാത്രമാണ് നമ്മൾ ഇതിൻ്റെ ഫിഗർ വരയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡയമെൻഷൻസും ഇവിടെ ശ്രദ്ധിച്ച് കാണാം. ഇതിൻ്റെ എല്ലാ ഡയമെൻഷനും മില്ലിമീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്, അളവുകളെല്ലാം. ഇത് 240 മില്ലിമീറ്ററാണ് നമ്മൾ ഈ വർക്കിന് വേണ്ട നമ്മുടെ സ്കെച്ചിലുള്ള നീളം. ഇത് 45 മില്ലിമീറ്റർ, ഈ കനം 25 മില്ലിമീറ്ററാണ് നമ്മൾ ഇത് കറക്റ്റ് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടതായ അളവ്. അപ്പോൾ നമുക്ക് താഴെ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാം. ഇത് നെയിം ഓഫ് മോഡൽ പ്ലെയിനിങ് പ്രാക്ടീസ്, എയിം നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ പ്ലെയിനിങ് പ്രാക്ടീസ് തന്നെ. ഓപ്പറേഷൻസ് ടു ബി ക്യാരിഡ് ഔട്ട്, നമ്മൾ എന്തെല്ലാം അതിനകത്ത് എന്തെല്ലാം ഓപ്പറേഷൻ എന്തെല്ലാം പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നു. ഒന്ന് മെഷറിങ്, മാർക്കിങ്, സോയിങ്, പ്ലെയിനിങ് ആൻഡ് ചിസലിങ്. മെഷറിങ് എന്ന് പറഞ്ഞാൽ അളവെടുക്കുക, മാർക്കിങ് എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്യുക, സോയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാൻഡ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഈ പീസ് കട്ട് ചെയ്ത് തരണം. പ്ലെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തയിൽ ഉപയോഗിച്ച് പ്ലെയിൻ തരുന്നു. അതൊരു ചിസലിങ്. ചിസലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉളി ഉപയോഗിച്ച് ഇതിൻ്റെ എൻഡ് കട്ട് ചെയ്യുന്നതാണ് ചിസലിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ടൂൾസ് റിക്വേർഡ്, ടൂൾസ് റിക്വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഈ വർക്ക് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന ഉപകരണങ്ങളുടെ ലിസ്റ്റാണ്. സ്റ്റീൽ റോഡ്, സ്റ്റീൽ റോഡ് എങ്ങനെ ഉപയോഗിക്കുന്നത്, സ്റ്റീൽ റോഡ് നമ്മളിതിൻ്റെ അളവ് മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടി സ്റ്റീൽ റോഡ് ഉപയോഗിക്കുന്നു. ട്രൈ സ്ക്വയർ, ട്രൈ സ്ക്വയർ എന്നാണ് ഉപയോഗിക്കുന്നത്, ട്രൈ സ്ക്വയർ ഉപയോഗിക്കുന്നതിൻ്റെ ഇതിൻ്റെ ആംഗിൾ കറക്റ്റായിട്ട് 90° ആംഗിൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ട്രൈ സ്ക്വയർ ഉപയോഗിക്കുന്നത്. പിന്നെ ഹാൻസർ, ഹാൻസർ ഈ പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. മെറ്റൽ ജാക്ക്ലൈൻ, മെറ്റൽ ജാക്ക്ലൈൻ എന്നാണ് ഉപയോഗിക്കുന്നത്, മെറ്റൽ ജാക്ക്ലൈൻ ഇത് പ്രതലം നിരപ്പാക്കുന്നതിന്, പ്ലെയിൻ ചെയ്ത് നിരപ്പാക്കുന്നതിന് മെറ്റൽ ജാക്ക്ലൈൻ ഉപയോഗിക്കുന്നു. പെർമർ ചിസൽ, പെർമർ ചിസൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്, നമ്മളിതിൻ്റെ എൻഡ് ഇപ്പോൾ നമ്മൾ നമുക്കിതിൻ്റെ മെറ്റീരിയൽസ് തരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അളവിലൊക്കെ കൂടുതലായിരിക്കും നമുക്ക് മെറ്റീരിയൽസ് തരുന്നത്. അപ്പോൾ നമ്മൾ എൻഡ് കട്ട് ചെയ്ത് ലെവലാകുന്നത്, അതിനുവേണ്ടിയാണ് നമുക്ക് ഫെർമർ ചിസിൽ ഉപയോഗിക്കുന്നത്. മാലറ്റ്, മാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കൊട്ടുപടി എന്ന് പറയും. ഈ ചിസിലുകൾ കണ്ടിരിക്കുമല്ലോ, ചിസലിൻ്റെ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ചിസലിൻ്റെ പടത്തിൽ നമ്മൾ ഈ ചിസിലിൽ നമ്മൾ ഇങ്ങനെ കൊട്ടുപടി ഉപയോഗിച്ചാണ് നമ്മൾ അടിച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് മാലറ്റ്. പിന്നീട് നമുക്ക് എന്താണ് മാർക്കിംഗ് ഗേജ്, മാർക്കിംഗ് ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീതി ഒക്കെ അടയാളപ്പെടുത്താനാണ് മാർക്കിംഗ് ഗേജ് ഉപയോഗിക്കുന്നത്. കാർപ്പൻ്റേഴ്സ് വൈസ് എക്സെട്ര, കാർപ്പൻ്റേഴ്സ് വൈസ് എന്നിട്ട് ഉപയോഗിക്കുന്നു. നമ്മൾ ഈ വർക്ക് ഹോൾഡ് ചെയ്ത് വർക്ക് ബെഞ്ചിൽ പിടിപ്പിക്കുന്നതിനായിട്ട് ഇങ്ങനെ പ്ലാൻ പൊട്ടി പിടിപ്പിക്കുന്നതിനാണ് കാർപ്പൻ്റേഴ്സ് വൈസ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട് മെറ്റീരിയൽസ് റിക്വേർഡ്, മെറ്റീരിയൽസ് റിക്വേർഡ് എന്ന് എന്താ, മെറ്റീരിയൽ എന്താ, നമ്മളുടെ ഇവിടുത്തെ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡാണ്. ആ തന്നിരിക്കുന്ന അളവ് നമുക്ക് മെറ്റീരിയൽ തന്നിരിക്കുന്നത് എത്രയാണ്, സോഫ്റ്റ് വുഡ് റീപ്പർ 250x50x30 മില്ലിമീറ്റർ വൺ പീസ്, 250 മില്ലിമീറ്റർ നീളവും 50 മില്ലിമീറ്റർ വീതിയും 30 മില്ലിമീറ്റർ കനവുമുള്ള ഒരു പീസാണ് നമുക്ക് ഈ വർക്കിന് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള എൻ്റെ പ്രൊസീജർ അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട്, അത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രൊസീജിയർ, പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, പ്രൊസീജിയർ. ടേക്ക് എ വുഡൻ റീപ്പർ ഓഫ് സൈസ് 250x50x30 എൻ്റെ അർത്ഥം മനസ്സിലായോ, 250x50x30 മില്ലിമീറ്റർ നീളവും
വീതി പറഞ്ഞിരിക്കുന്ന അളവിലുള്ള നീളവും വീതിയും കനവുമുള്ള ഒരു പീസ് കട്ട് ചെയ്ത് എടുക്കുക. പ്ലേ ടു അഡ്ജസൻ്റ് സൈഡ്സ് ആൻഡ് മേക്ക് ഇറ്റ് സ്ട്രെയിറ്റ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അതിൻ്റെ പ്ലേ ടു അഡ്ജസൻ്റ് സൈഡ് അത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലെ വീതി കൂടിയ ഒരു ഭാഗവും അത് തൊട്ട് ചേർന്ന അരികളുടെ ഫേസ് സൈഡ് ഫേസ് സൈഡും ഫേസ് എഡ്ജും നമ്മൾ പ്ലേ ചെയ്ത് ലെവലാക്കുക. അത് പെർപെൻഡിക്കുലർ രണ്ട് സൈഡ് 90 ഡിഗ്രി ആംഗിൾ ആയിരിക്കണം. പ്ലേ ചെയ്യുമ്പോൾ കറക്റ്റ് 90 ഡിഗ്രി ആംഗിളായിരിക്കും. ആംഗിളിൽ നമ്മൾ പ്ലേ ചെയ്യുക. ഈ സൈഡ് ഉദ്ദേശിക്കുന്നത് ഈ സൈഡ് ലെവലാക്കണം.